ഫോർട്ട് ഗവൺമെന്റ് ആശുപത്രിയിൽ വനിതാ ഡോക്ടർക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ഡോക്ടർ മാലു മുരളിയെ കഴിഞ്ഞ ദിവസമായിരുന്നു ആശുപത്രിയിൽ വെച്ച് ആക്രമിക്കുകയും അസഭ്യ വർഷം നടത്തുകയും ചെയ്തത്. ആ ദൃശ്യങ്ങളിലേക്ക് ഷീജ കൂടി നമുക്കൊപ്പം ചേരാണ്. ഷീജ, ആരോഗ്യ പ്രവർത്തകർക്ക് നിരന്തരമായി ഇത്തരം പീഡനങ്ങൾ ഉണ്ടാകുന്നു, അതിക്രമങ്ങൾ നേരിടേണ്ടി വരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഫോർട്ട് ആശുപത്രിയിലെ ഡോക്ടർക്ക് സാമൂഹ്യ വിരുദ്ധരിൽ നിന്ന് മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് നമ്മൾ നൽകുന്നത്. പോലീസ് നടപടികൾ എത്രത്തോളമായി? ഇതുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ അറസ്റ്റിലായിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഷീജ? തീർച്ചയായും ജോജറ്റ്, അതായത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോട് 12:30 കൂടിയാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ വനിതാ ഡോക്ടർക്കും സുരക്ഷാ ജീവനക്കാരനും മർദ്ദനമേറ്റത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്നത്. ഇതിൽ തന്നെ വ്യക്തമാണ് ഈ അക്രമിയുടെ ഭാഗത്തു നിന്നും എത്രത്തോളം മോശമായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡോക്ടറെ കയ്യേറ്റം ചെയ്യുന്നു എന്നുള്ളത്, ഡോക്ടർക്ക് കയ്യിൽ ഈ മുറിവ് ഉണ്ട്, ഇന്ന് കഴിഞ്ഞ ദിവസം അത് നമ്മൾ കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഡോക്ടറെ വസ്ത്രം വലിച്ചു കീറാനും ഈ പ്രതികൾ ശ്രമിച്ചിരുന്നു. നിലവിലേതായാലും പോലീസ് അന്വേഷണം കൃത്യമായ രീതിയിൽ തന്നെ നടത്തിയിട്ടുണ്ട്. റഷീദും റഫീഖും ഇവർ രണ്ടുപേരും പിടിയിലായിട്ടുണ്ട്. ഇതിൽ റഫീഖാണ് ഇത്തരത്തിൽ ദേഹോപദ്രവം ഡോക്ടറെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇതിൽ കർശനമായ നടപടി തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളത് ഡോക്ടർമാർക്ക് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാലു മുരളി ആണ് അവിടുത്തെ, അതായത് തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ മെഡിക്കൽ ഓഫീസറായ മാലു മുരളിയെയാണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. അവർ കഴിഞ്ഞ ദിവസം ഇതിനെ തുടർന്ന് ഉടൻ തന്നെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷയ്ക്കായി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു. അവരുടെ കൈക്ക് സാരമായ പരിക്കുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ അറിയിച്ചിരുന്നത്. ഏതായാലും അവർ ചികിത്സയിലാണ്. തുടർന്ന് ഇതിൽ ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. മുറിവേറ്റ ആശുപത്രിയിലെത്തിയ ആളുകളാണ്, അവരോട് ചികിത്സയ്ക്ക് ട്രീറ്റ്മെന്റ് നൽകുന്നതിനിടെ എങ്ങനെയാണ് മുറിവേറ്റത് എന്ന് ചോദിച്ചതാണ് പ്രകോപനമുണ്ടായത്. ഈ പ്രതികൾ പറയുന്ന വാക്കുകൾ, പെണ്ണായതുകൊണ്ടാണ് നേരിടാത്തതെന്ന നിലയിൽ മോശമായി പെരുമാറുക, അസഭ്യം പറയുക, കയ്യേറ്റം ചെയ്യുക, വസ്ത്രങ്ങൾ വലിച്ചു കീറുക, ആ നിലയിലൊക്കെ വലിയ സംഘർഷഭരിതമായ അവസ്ഥയാണ് ആശുപത്രിയിൽ സൃഷ്ടിച്ചത്. ഗുരുതരമല്ലേ? തീർച്ചയായും വളരെ ഗുരുതരമായ സംഭവം തന്നെയാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഇത് രണ്ടാമത്തെ തവണയാണ് ഡോക്ടർ ആക്രമിക്കപ്പെടുന്നത്. അതും അവർ അത്യാഹിത വിഭാഗത്തിൽ അത്രത്തോളം ഗുരുതരമായ ഒരു രോഗം ഉള്ള രോഗിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവർ രണ്ടുപേർ അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തുന്നത്. തുടർന്നാണ് തങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യണമെന്നും അതോടൊപ്പം തന്നെ ഇഞ്ചക്ഷൻ നൽകി വിടണമെന്നും ആവശ്യപ്പെടുന്നത്. അതിൽ എന്തുകൊണ്ടാണ്, ഏത് രീതിയിലാണ് മുറിവ് സംഭവിച്ചത് എന്നത് ചോദിച്ച സാഹചര്യത്തിൽ അവർ പ്രകോപിതരാകുകയാണ്. ഞങ്ങൾക്ക് ആദ്യം ഞങ്ങളെ പരിശോധിക്കുക, മറ്റു കാര്യങ്ങളൊന്നും ഡോക്ടർ തിരക്കേണ്ടതില്ല എന്നുള്ള കാര്യമാണ് അവർ ഡോക്ടറോട് പറഞ്ഞത്. അതിനുശേഷമാണ് മോശം ഭാഷയിൽ ഡോക്ടറോട് സംസാരിക്കുന്നതും തുടർന്ന് അവരുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തിരിക്കുന്ന ഒരു ശ്രമം, അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. തുടർന്ന് അവരെ നിലത്തിട്ട് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിലാണ് അവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. ഏതായാലും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഡോക്ടർ മാലു മുരളി ഉള്ളത്. ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണ്, മറ്റ് പ്രശ്നങ്ങളില്ല. കൈക്ക് സാരമായുള്ളൊരു വേദന ഉണ്ട് എന്നുള്ളതാണ് ഡോക്ടറുമായി ബന്ധപ്പെടുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിൽ കർശന നടപടി പോലീസ് അടിയന്തരമായി തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. രണ്ട് പ്രതികളെയും പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജോജിറ്റ്, ഷിജ, നിരന്തരം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ആരോഗ്യ പ്രവർത്തകർക്ക് സംരക്ഷണം ഒരുക്കേണ്ടത് സർക്കാരാണ്. ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുമുണ്ട്. അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ്, എത്രത്തോളം പിന്തുണയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആരോഗ്യ പ്രവർത്തകർക്ക് ലഭ്യമാകുന്നത്?
തീർച്ചയായും ചോദിച്ചിട്ട് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതിനെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് സർക്കാർ വിമർശിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി നിയമസഭയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് അത് ഒട്ടും യോജിക്കുന്ന ഒരു വിഷയമല്ല. കാരണം നമ്മുടെ മുന്നണി പോരാളികളാണ് ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്കെതിരെ ഉണ്ടാകുന്ന കയ്യേറ്റങ്ങൾ, അക്രമങ്ങൾ, അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. സമൂഹത്തിൽ എല്ലാവരുടെയും സേവനത്തിന് വേണ്ടിയാണ് ഡോക്ടർമാർ സദാ ഉണർന്ന് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവരോട് മാന്യമായി പെരുമാറാൻ എല്ലാവരും തയ്യാറാകേണ്ടതാണ്. അത് സമൂഹത്തിന്റെ ഒരു ബാധ്യതയാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഈ ഫോർട്ട് ആശുപത്രിയിലെ സംഭവം ഉണ്ടായ ഉടൻ തന്നെ അവിടെ തിരുവനന്തപുരത്തിന്റെ മന്ത്രി, തലസ്ഥാനത്തിന്റെ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി ആശുപത്രിയിലെത്തുകയും കഴിഞ്ഞ ദിവസം തന്നെ ഡോക്ടറെ ആശുപത്രിയിലെത്തി സന്ദർശിച്ച് കൃത്യമായ നടപടി കൈക്കൊള്ളും പോലീസ് എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് എന്തായാലും കൃത്യമായ രീതിയിൽ തന്നെ പോലീസ് ഇടപെട്ടു, രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. നിലവിൽ അവർ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ഏതായാലും അതിൽ കൃത്യമായ രീതിയിൽ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകും. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർന്നുണ്ടാകാതിരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളും എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട് വിഷയത്തിൽ. വ്യക്തമാണ്, പോലീസിന്റെ നടപടി കൃത്യമായി ഉണ്ടായിരിക്കുന്നു. നിമിഷങ്ങൾ മണിക്കൂറുകൾക്കകം തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും രണ്ടുപേരാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ ഉള്ളത്. എന്തായാലും ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. അവിടെ സുരക്ഷാ ജീവനക്കാരുണ്ടായിരുന്നു, മറ്റ് ആശുപത്രി ആരോഗ്യ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ മുന്നിൽ വെച്ചാണ് ഒരു വനിതാ ഡോക്ടറെ ക്രൂരമായി മർദ്ദിക്കുക, അത് തടയാനെത്തിയ സെക്യൂരിറ്റി ജീവനക്കാരെയും മർദ്ദിക്കുക. ആ നിലയിലാണ് പോയത്. സംഘം ചേർന്നുള്ള ആക്രമണമാണ് ഉണ്ടാകുന്നത്. മദ്യപിച്ചെത്തിയ ശേഷമാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. ഈ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ്, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് എപ്പോഴും പ്രവർത്തന സജ്ജമായി നിൽക്കുന്ന ആളുകൾക്കെതിരെ, ആരോഗ്യ പ്രവർത്തകർക്കെതിരെ അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്. തീർച്ചയായും ചോദിച്ചിട്ട് ആ രീതിയിൽ തന്നെയാണ്. കൃത്യമായ രീതിയിൽ പ്രത്യേകിച്ചും കോവിഡിന്റെ സമയത്ത് നമുക്കറിയാം, മുന്നണി പോരാളികളായ ഡോക്ടർമാരും നഴ്സുമാരെല്ലാം എത്രത്തോളം കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. അവരുടെ ജീവൻ പോലും വിലകൽപ്പിക്കാതെയാണ് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ പ്രവർത്തിക്കുന്നത്. അത് തന്നെയാണ് സർക്കാരും പറയുന്നത്. ഇത്രത്തോളം ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന അവരെ കൃത്യമായ രീതിയിൽ ഒരു ബോധത്തോടെ വേണം അവരോട് പെരുമാറേണ്ടത്, അവരോട് ബഹുമാനം കാട്ടേണ്ടത് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യ മന്ത്രി വ്യക്തമാക്കിയത്. ഇവിടെയും സമാനമായ സംഭവം, അതായത് ഇത്തരത്തിൽ ആശുപത്രിയിൽ എത്തുന്നവർ വളരെ മോശം ഭാഷയിൽ, നമുക്കത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, വളരെ മോശം ഭാഷയിലും മോശം ഭാഷയാണ് ഡോക്ടറോട് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരെ കയ്യേറ്റം ചെയ്യുന്ന ശ്രമം, അതും അവിടെ ഉള്ളവർ വന്ന് തടയുമ്പോൾ അവരെയും മർദ്ദിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവിടുത്തെ സുരക്ഷാ ജീവനക്കാരൻ ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഓടിയെത്തി ഇടപെടുകയുണ്ടായി. അയാൾക്കും മർദ്ദനമേറ്റിരുന്നു. തുടർന്ന് ഇവർ മറ്റുള്ളവർ കൂടി ഓടി എത്തുന്ന സാഹചര്യത്തിലാണ് ഈ രണ്ട് പ്രതികളും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നത്. തുടർന്നാണ് പോലീസ് വേഗത്തിൽ തന്നെ വിഷയത്തിൽ ഇടപെടുകയും തുടർന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഈ രണ്ട് പ്രതികളെയും, അതായത് ഷീദ് റഫീഖ്, ഈ രണ്ട് പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായത്. ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കൂടുതൽ ജാഗ്രത അത് തുടർന്ന് മതിയാകൂ എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഡോക്ടർമാരുടെ സംഘടന ആവശ്യപ്പെടുന്നത്. കാരണം സംസ്ഥാന വ്യാപകമായി പലയിടങ്ങളിലായി ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അത്തരത്തിൽ ഡോക്ടർമാരുടെ സംഘടന ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജോജ്, വ്യക്തമാണ്, ഷീജാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ ഡോക്ടർക്ക് നേരെ അതിക്രമം ഉണ്ടായത്. വള്ളക്കടവ് സ്വദേശി റഫീഖ്, കരിമഠം സ്വദേശി റഷീദ് എന്നിവർ റിമാൻഡിലാണ്.